തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം. കണ്ണുകൊണ്ട് കാണുന്നത് പോലും സത്യമാണോ എന്ന് സംശയിക്കേണ്ട കാലമാണിത്. കാരണം കാഴ്ചയെ പോലും വ്യാജമാക്കാവുന്ന സാങ്കേതികത അതിവേഗം വളരുകയാണല്ലോ. അത്തരത്തിലൊരു അതിമനോഹരമായ ഒരു വീഡിയോയുടെ സത്യാവസ്ഥയാണ് ഇത്തവണ ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നത്. കേരളത്തിലെ ദീപോത്സവം 240 ബോട്ടുകൾ വിളക്കുമായി പുഴയിലൂടെ ഒഴുകുന്നു, ദീപാവലി ആഘോഷങ്ങൾ തുടരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഈ മനോഹര വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പാമ്പിനെ പോലെ ഒഴുകുന്ന ബോട്ടുകൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അവകാശവാദം. ഒരു ചെറിയ പുഴയ്ക്ക് കുറുകയായി സിഗ്സാഗ് രൂപത്തിൽ ഇഴയുന്ന കുറെ വൈദ്യുത അലങ്കാര ബൾബുകളുള്ള മീറ്ററുകളോളം ഇഴഞ്ഞു നീങ്ങുന്നതായാണ് ദൃശ്യത്തിലുള്ളത്. ഇത്രയേറെ മനോഹരമായ ദൃശ്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളൊന്നും തന്നെ കാണാതിരിക്കില്ലല്ലോ. പ്രത്യേകിച്ച് ബ്ലോഗർമാരും യൂട്യൂബർമാരും അരങ്ങു തകർക്കുന്ന ഇക്കാലത്ത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിച്ചു. ഗൂഗിളിലും യൂട്യൂബിലും ഗോൾഡൻ ഡ്രാഗൺ സെർച്ച് ചെയ്തപ്പോൾ വീഡിയോ കണ്ടെത്താനായി. ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയുമായ ഭാവന സോമയ്യ കേരളത്തിലാണെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ട്വീറ്റ് ചെയ്തത്. അവരെ കൂടാതെ പലരും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പരിശോധിച്ചപ്പോൾ ഇതേ വീഡിയോ തന്നെ ഹൈദരാബാദിൽ നിന്നുള്ളതാണെന്ന വിധത്തിലും ഷെയർ ചെയ്തതായി കണ്ടെത്താനായി. ശ്രീ മഹാങ്കാളേശ്വര ദേവാലയം മിരാലം മണ്ടി എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഹൈദരാബാദിലെ അറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. ഗൂഗിൾ റിവേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ 2022 ആഗസ്റ്റ് 29 ഒരു ട്വീറ്റ് കണ്ടെത്തി. ഡോക്ടർ സുക്രൻ എന്ന അക്കൗണ്ടിൽ തുർക്കി ഭാഷയിലുള്ള അടിക്കുറിപ്പോടെയാണ് വൈറൽ വീഡിയോ അതിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. 88 മുളച്ചങ്ങാടങ്ങൾ അടങ്ങിയ ഒരു സ്വർണ മഹാസർപ്പം തെക്കൻ ചൈനയിലെ യുലോങ് നദിയിൽ കണ്ടെത്തി. ചൈനീസ് ഡ്രാഗണുകൾ പരമ്പരാഗതമായി കാരുണ്യത്തിന്റെയും മഹത്വത്തിന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത്. വെള്ളം, മഴ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയെ അതിജീവിക്കാനുള്ള ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. തുടർന്ന് ചൈനീസ് സർക്കാരിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ ഗുവാങ്സിയിലെ സമാന രീതിയിൽ പ്രകാശമുള്ള ബോട്ടുകളുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർത്താലേഖനം കണ്ടെത്തി. വിയറ്റ്നാം അതിർത്തിയോട് ചേർന്നുള്ള തെക്കൻ ചൈനയിലെ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗുവാങ്സി. റിപ്പോർട്ട് പ്രകാരം മെയ് 19 സ്വർണവിളക്കുകളുള്ള 80 മുളച്ചങ്ങാടങ്ങൾ 70 മീറ്റർ നീളമുള്ള ഒരു ഡ്രാഗൺ പോലെയാക്കി ചൈനയിലെ ഗ്വാങ്സിയിലെ ലീ നദിയുടെ ചെറിയ പോഷക നദിയായ യുലോങ് നദിയിലൂടെ ഒഴുകുന്നതാണിത്. 12th ചൈന ടൂറിസം ദിനത്തിന്റെ ഭാഗമായാണ് ഇവന്റ് നടത്തിയത്. യുലോങ് നദിയുടെ പ്രശസ്തി മെച്ചപ്പെടുത്തുകയും നവീനമായ രാത്രി ടൂറിസം മാതൃക സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യമിട്ടത്. ഡെയിലി മെയിലും ചൈനീസ് സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളായ CGTN, ചൈന പ്ലസ് കൾച്ചർ, ഷിസ് മൊമെന്റ് എന്നിവയും വാർഷിക ഇവന്റിന്റെ സമാന വീഡിയോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്താനായി. ദീപാവലിയോട് അനുബന്ധിച്ച് ഹൈദരാബാദിൽ നടത്തിയ കോടി ദീപോത്സവത്തിലോ കേരളത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ മണ്ഡല പൂജയോടനുബന്ധിച്ച് നടക്കുന്ന ദീപാരാധനയിലോ ഇത്തരമൊരു ചടങ്ങ് ഇതുവരെ നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ചൈനയിൽ നിന്നുള്ള ഗോൾഡൻ ഡ്രാഗൺ ആണ് ഇപ്പോൾ പലരും കേരളത്തിലേതെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തമായി. ഇത്തരത്തിൽ സംശയകരമായ വീഡിയോകളോ ചിത്രങ്ങളോ ലഭിച്ചാൽ സത്യമറിയാൻ ബോംബ് സ്ക്വാഡിനെ ബന്ധപ്പെടുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.